केरनीरगल तन्नाडे केरलमानेंडे नाडे केरनीरगल तन्नाडे कायलुं कुन्नुं पुझगलुं उन्निच्च चारुदा चार्तुन्न नाडे चारुद चार्त केरलमानेंडे नाडे केरनीरगल तन्नाडे केरलमानेंडे नाडे ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന കൂട്ടരാണ് നമ്മുടെ കുഞ്ഞു വിദ്യാർത്ഥികൾ. ഞങ്ങളിപ്പോൾ മുക്കൂട് എൽ പി സ്കൂളിലാണുള്ളത്. നമുക്ക് കുട്ടികളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. അടിപൊളിയാണ്, വളരെ സന്തോഷമുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ കൂട്ടുകാരെ കാണാത്തതുകൊണ്ട് സങ്കടം ഉണ്ടായിന്. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് സങ്കടം ഉണ്ടായി. ടീച്ചറെ കാണാതെ ക്ലാസ് എടുക്കുമ്പോൾ അപ്പോൾ സന്തോഷമുണ്ട്. സ്കൂൾ വന്നതിന് നല്ല സന്തോഷമുണ്ട്. കൂട്ടുകാരെ കാണാൻ പറ്റി ടീച്ചറോട്. അപ്പം കളിയും ചിരിയും എല്ലാം ആയതുകൊണ്ട് സന്തോഷമുണ്ട്. ഇന്ന് സ്കൂളിൽ വന്നപ്പോൾ മനസ്സ് നിറഞ്ഞു. കൂട്ടുകാരെ കാണാൻ പറ്റി, ടീച്ചറെ കാണാൻ പറ്റി. പിന്നെ സ്കൂളിൽ വന്നപ്പോൾ ഒരു ഇത് ഓൺലൈൻ ക്ലാസ് ഇല്ലാതുകൊണ്ട് പെട്ടെന്ന് സ്കൂളിൽ വരാൻ പറ്റിയതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. സ്കൂളിൽ ടീച്ചറെ കാണാം, കൂട്ടുകാരെ കാണാം, പിന്നെ എല്ലാവരും കാണാം. വീട്ടിലാകുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കേണ്ടി വരും. അകലം പാലിക്കണം, സാനിറ്റൈസർ എടുക്കണം, മാസ്ക് തുറന്ന് വയ്ക്കരുത്. നല്ല സന്തോഷമാണ്. ഇനി എപ്പോഴും സ്കൂൾ തുറക്കണം. സ്കൂള് തുറന്നപ്പോ നല്ല സന്തോഷം, കളിയും ചിരിയും എല്ലാം കൊണ്ട് നല്ല സന്തോഷം. വീട്ടിലിരിക്കുമ്പോ ഒരു ബോറടി. ഓൺലൈൻ ക്ലാസ് ആരും കാണാനില്ല. ടീച്ചറിനാന്ന് ചിത്രമെല്ലാം വരച്ച് നല്ല ഭംഗിയാക്കി പെയിൻ്റ് എല്ലാം കൊടുത്ത് ബലൂണ് തോരണെല്ലാം വെച്ച് അസംബ്ലി ഹാളും പിന്നെ സ്കൂളിൽ പുതിയ ടൈൽസും സ്കൂൾ അലങ്കാരം ചെയ്തതും ഒക്കെ ഉണ്ട്. സന്തോഷം. കൂട്ടുകാരെ കാണാത്തത്, ടീച്ചറോടൊത്ത് കളിക്കാതെ ഇതൊക്കെ. പിന്നെ ഇവിടെ അലങ്കരിച്ചതെല്ലാം കാണാൻ കഴിഞ്ഞു. പിന്നെ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞു. മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ധരിക്കണം, അകലം പാലിക്കണം. മുക്കൂട് സ്കൂളിന് പെയിന്റ് എല്ലാം അടിച്ച് മനോഹരമാക്കി, പൂന്തോട്ടലാക്കി, പിന്നെ ടീച്ചറിനെ കാണാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. എല്ലാരോടും വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തെല്ലാം പറഞ്ഞു? ഹാപ്പി. ആ കൊറച്ച് കളിക്കാനെല്ലാം തുടങ്ങി. കളിക്കണ്ട നിക്ക. അകലം പാലിക്കാൻ പറഞ്ഞിനി, സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറഞ്ഞിനി, മാസ്ക് ഇടാൻ പറഞ്ഞിനി, കുറെ പറഞ്ഞിനി. അമ്മയല്ലോ ഹാപ്പി. സ്കൂളിൽ വന്നതിന് വളരെ സന്തോഷമായി. തുറക്കണം. ആ കുട്ടികളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ
നാലാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനേക്കാളും ഓഫ്ലൈൻ ക്ലാസ്സാണ് നല്ലത്. കുട്ടികളെ നേരിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഇനി സ്വപ്നം കാണാൻ പറ്റുമെന്ന് തന്നെ ഈ സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും കുട്ടികളെ നേരിട്ട് കണ്ട് പഠിപ്പിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇല്ല, അവർ വളരെ സന്തോഷത്തിൽ, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ആ, അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഈ ഫോണിൻ്റെ ഉപയോഗത്തിനേക്കാളും നേരിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റമുണ്ടല്ലോ. കൂട്ടുകാരെ കാണുന്നു, ഒരു ജീവനുള്ള ക്ലാസ് അത് നടക്കുന്നുണ്ട്. ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ അത് പറ്റില്ലല്ലോ. ആ, സ്കൂളിൽ നമ്മൾ വളരെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ കുട്ടികളെ ഇരുത്തുന്നതും ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അവർ കൂട്ടുകാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാലും പോകാൻ കളിക്കുമ്പോൾ നമ്മൾ ഇത് ബബിളായിട്ടാണ് ചെയ്തത്. പിന്നെ അകലം പാലിച്ച് ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ, അങ്ങനെ അകലം പാലിച്ചിരിക്കുമ്പം അതുണ്ട്. പിന്നെ മാസ്ക്, സാനിറ്റൈസർ ഇവരെല്ലാം കുട്ടികൾ പേഴ്സണലായിട്ടാണ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് പോകുമ്പം ടീച്ചേഴ്സ് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പാലിക്കുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് ധരിക്കുന്നുണ്ട്. അവർക്ക് അറിയാം, കാരണം ഇത്രയും ബോധവൽക്കരണമൊക്കെ നടത്തിയതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അറിയാം. നാട് കേരനിരകൾ തന്നാട്, കേരളമാണെൻ്റെ നാട്, കേരനിരകൾ തന്നാട്, കായലും കുന്നും പുഴകളും ഒന്നിച്ച് ചാരുത ചാർത്തുന്ന നാട്, ചാരുത ചാർത്തുന്ന നാട്, കേരളമാണെൻ്റെ നാട്, കേരനിരകൾ തന്നാട്, കേരളമാണെൻ്റെ നാട്, കേരനിരകൾ തന്നാട്. നമ്മളിപ്പോൾ കേട്ടത് കഴിഞ്ഞ 19 മാസം കോൺക്രീറ്റ് ചുമരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട കുരുന്നുകളുടെ നൊമ്പരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കോവിഡിനേക്കാളും കൊറോണയേക്കാളും വലിയ സന്തോഷം അവരുടെ ഈ കുഞ്ഞു സ്വർഗലോകം തന്നെയാണ്. തങ്ങളുടെ പഴയ കൂട്ടുകാരെ തിരിച്ചു കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അനന്യയും കൂട്ടരും. അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ദിവ്യ ടീച്ചറെ വീണ്ടും കണ്ട സന്തോഷം ഇതുവരെയും കൂട്ടുകാർക്കും ആർക്കും മാറിയിട്ടുമില്ല. ഇതൊക്കെയാണ് കേരളത്തിലെ സ്കൂളുകളിലെ വിശേഷങ്ങൾ. അവരിപ്പോൾ അവരുടെ പുസ്തക ലോകത്തേക്ക് വീണ്ടും ചേക്കേറാൻ പറ്റിയതിൻ്റെ വളരെ സന്തോഷത്തിലാണ്. ഓൺലൈൻ വിദ്യാഭ്യാസമാണോ ഓഫ്ലൈൻ വിദ്യാഭ്യാസമാണോ ഏറ്റവും കാര്യക്ഷമം എന്നുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോൾ ഈ കുരുന്നുകൾക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ, നിറങ്ങളുടെ ലോകമുള്ള ഈ കുഞ്ഞ് വിദ്യാലയം തന്നെയാണ് ഇവരുടെ സ്വർഗം. ആ സ്വർഗം അവർക്ക് ഇനി നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുക്കൂട് സ്കൂളിൽ നിന്നും ക്യാമറമാൻ ഇബ്രാഹിമിനോടൊപ്പം റിയാസ് അമലടുക്കം, നാഷണൽ ന്യൂസ്.